നമസ്കാരമേ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നത്തെ തിരുനാൾ വിചിത്രമായ പേരുള്ള ഒരു വിശുദ്ധന്റേതാണ്, റെയ്മൺ നോണേറ്റസ്. പിറ കൊണ്ടിട്ടില്ലാത്ത റെയ്മണ്ട് എന്നാണ് വാക്കിന്റെ അർത്ഥം. റെയ്മൺ ദി അൺബോൺ. അവൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് സിസേറിയൻ വഴി പുറത്തെടുക്കപ്പെട്ടതുകൊണ്ടാകാം അങ്ങനെ ഒരു അപദാനം. ഇതുപോലെ ഒരു രൂപകം കൊണ്ടാണ് പൗലോസ്ലിഹ തന്റെ ആത്മീയ അപജയങ്ങളെ എങ്ങനെ ഉദ്ധാനം വിജയിച്ചു എന്ന് പ്രഘോഷിക്കുന്നത്. 1 കൊരിന്ത്യർ 15:8, ഞാനൊരു അകാലജാതനായിരുന്നു, അൺടൈംലി ബോൺ എന്ന് പറയുമ്പോൾ. അങ്ങനെ അജാതന്മാരും അകാലജാതന്മാരും ദൈവസാദൃശ്യമുള്ള ഏകജാതന്മാരായി മാറുകയാണ് ക്രിസ്തുവിനെ പോലെ. ഇന്നലെ സ്നേഹത്തിന്റെ ഈ ജീവിത ദർശനം പകരുകയായിരുന്നു ശ്ലീഹ. വാക്കുകളിലൂടെ മാത്രമല്ല, തന്റെ ജീവനും ജീവിതവും തന്നെ പകർന്നു കൊടുത്തുകൊണ്ട് എന്ന് പറഞ്ഞ് 1 തെസ്സലോനിയർ 3. ഇവിടെ നാം അതിന്റെ തുടർച്ച കാണുകയാണ്. ശ്ലീഹ കൊരിന്ത്യയിൽ വെച്ചാണ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോസ്തല പ്രവർത്തനം 16-17 അധ്യായങ്ങൾ നാം കാണുന്നത് പോലെ ജീവന്റെ മേൽ ഭീഷണി ഉണ്ടാകുന്നൊരു സാഹചര്യത്തിൽ ശ്ലീഹായെ തെസ്സലോണിയയിൽ നിന്ന് രായ്ക്ക് രാമാനം വിശ്വാസികൾ കടത്തിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. യാത്ര പോലും പറയാൻ കഴിയാത്ത, മുഴുമിപ്പിക്കാനാകാത്ത ഒരു സംഗമം പോലെ. അതുകൊണ്ട് തന്നെ ഈ ലേഖനങ്ങളിൽ ശ്ലീഹ വിവരിക്കുന്ന ഒരു കാര്യമുണ്ട്. തെസ്സലോണിയക്കാർ ശ്ലീഹായ്ക്ക് നൽകിയ സ്വീകരണം എങ്ങനെ ഹൃദ്യമായിരുന്നുവെന്ന്. സ്വീകരണം, എയ്സോഡോസ്, വീടണയിലും പ്രവേശവും അലച്ചിലുകളുടെ അന്ത്യവുമൊക്കെ സൂചിപ്പിക്കുന്ന ഈ പദം കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചിരുന്നല്ലോ. അതിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്ക് മാത്രമല്ല, അത് അനുഭവവും കൂടിയാണ്. ഇന്ന് ശ്ലീഹ പറയുകയാണ് ഈ ആനന്ദം ഓർത്തെടുത്തുകൊണ്ട്, തിമോത്തി തെസ്സലോണിക്കയിൽ നിന്ന് വന്ന് ശ്ലീഹായ്ക്ക് വിശേഷങ്ങൾ പറഞ്ഞുകൊടുക്കുന്ന ഒരു ഭാഗത്താണ് ഈ ഒരു പരാമർശം കടന്നു വരുന്നതെന്ന്. തന്റെ സകല ക്ലേശങ്ങളുടെ നടുവിലും വേദനിപ്പിക്കുന്ന ഓർമ്മകളുടെ ഇടയിലും ഇപ്പോൾ തന്നെ ഞെരുക്കുന്ന അനുഭവങ്ങളിലും താൻ തെസ്സലോണിയക്കാരെ ഹൃദയപൂർവ്വം ഓർക്കുകയും ചേർത്തണയ്ക്കുകയും ചെയ്യുന്നുവെന്ന് ശ്ലീഹ പറയുകയാണ്. അങ്ങനെ ഒരു സ്നേഹാശ്ലേഷത്തിലൂടെ താനും ആ സഭയും തമ്മിലുള്ള സ്നേഹസംഗമത്തിലൂടെ വെളിവാകുന്ന ദൈവകൃപയുടെ ആധിക്യത്തെക്കുറിച്ചും ശ്ലീഹ കുറിക്കുന്നുണ്ട്. പരസ്പരം ഇടകലരുന്ന അനുഗ്രഹത്തിന്റെ നിറസമൃദ്ധി ഉണരുന്നു. അത്യന്തം അതിസമൃദ്ധി എന്നൊരു ഭാഷാശൈലിയിലാണ് ശ്ലീഹ ഇതിനെയൊക്കെ വിവരിക്കുന്നത്. ഓവർ സൂപ്പർ അബണ്ടൻസ്. ഇരവും പകലും ശ്ലീഹ ആ ജനത്തിനായി പ്രാർത്ഥിക്കുകയാണത്രേ. അവരുടെ സന്തോഷം കാര ഇരട്ടിയാകാനും കൃപകൾ കാരിസ് ഇരട്ടിയാകാനും. തന്റെ അസാന്നിധ്യം അങ്ങനെ നിറസാന്നിധ്യമായി ശ്ലീഹ മാറ്റുന്നു. സ്നേഹത്താൽ പരസ്പരം സന്നിഹിതരാകുന്നവർ. അമ്മ മക്കളോടെന്ന പോലെയാണ് താൻ ഈ ജനത്തിന്റെ അടുത്തേക്ക് വന്നതെന്ന് ശ്ലീഹ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അന്ന് താൻ സുവിശേഷം വചനത്താൽ മാത്രമല്ല പ്രഘോഷിച്ചതെന്നും ജീവനും കൂടി പകർന്നു നൽകിക്കൊണ്ടാണെന്നും ശ്ലീഹ ഓർമ്മിപ്പിച്ചിരുന്നു. ഇന്ന് ശ്ലീഹ പറയുകയാണ് തെസ്സലോണിയറുടെ ആത്മീയ പുരോഗതികളെക്കുറിച്ചുള്ള സദ്വാർത്ത തനിക്ക് ജീവശ്വാസം പകരുന്നുവെന്ന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവൻ പകരുന്ന ഒരു സ്നേഹസംഗമമായി ഈ സഭാവേദിക മാറുകയാണ്. ഇന്ന് നമ്മൾ അവശ്യം ആവശ്യം പഠിച്ചിരിക്കേണ്ട ഒരു പാഠമായി ഇത് കണക്കാക്കപ്പെടണം. തന്നെ ഭരമേൽപ്പിച്ച ജനതകളെ പ്രതി ഇരവുകളെ പകലുകളാക്കി മാറ്റി പ്രാർത്ഥിക്കുകയാണ് ഈ അപ്പോസ്തലിക തീക്ഷ്ണത. ഇന്ന് നാഥൻ ഒരു കാര്യസ്ഥന്റെ കുറി വരയ്ക്കുമ്പോൾ, മത്തായി 24:42 ഏത് അർദ്ധരാത്രിയിലും ശ്രദ്ധാലുവാകുന്ന അവന്റെ ഭാവത്തെ കുറിക്കുന്നുണ്ട്. ഓരോ നിമിഷവും സ്നേഹത്തിന്റെ ജാഗരം ഒരുക്കുന്ന ഒരു വീട്ടകം. ഇന്ന് സങ്കീർത്തനം 90 ഇതുതന്നെയാണ് പ്രഖ്യാപിക്കുന്നത്, ദൈവമേ എന്റെ ആയുസ്സിന്റെ മുഹൂർത്തങ്ങൾ എന്നാൽ എന്നെ പഠിപ്പിക്കണമേ എന്ന്. സമയത്തെ സ്നേഹസ്പർശം എന്ന അനുഭവമാക്കി മാറ്റാൻ പഠിപ്പിക്കണമേ എന്ന്. അപരനെ തൊടുന്ന സ്നേഹസ്പർശം. അപരന് വേണ്ടി സ്വയം മോചനദ്രവ്യമാകാമെന്ന് വ്രതമെടുക്കുന്ന ബേഴ്സിഡാരിയൻ എന്നൊരു സഭയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് മിസ്റ്റർ റെയ്മണ്ട് എന്ന് ഇവിടെ ചേർത്ത് വായിച്ചുകൊള്ളുക. അദ്ദേഹം തന്നെയും സ്വയം മോചനദ്രവ്യമായി നൽകിയിട്ടുണ്ട് കുറേയധികം തടവുകാർക്ക് വേണ്ടി. സമയത്തിനും സ്നേഹസ്പർശത്തിനും കൈറോസ് എന്നൊരു ഗ്രീക്ക് വാക്കാണ് ഉപയോഗിക്കുന്നതെന്ന് നാം പണ്ട് പല പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് സങ്കീർത്തനം പറയുന്നു, ദൈവമേ അങ്ങ് നിത്യനാണ്, കാലാതീതൻ, കാലാകാലങ്ങളോളം അങ്ങ് നിലനിൽക്കുന്നു. എങ്കിൽ മനുഷ്യനോ പുല്ല് മാത്രമാണ്, മഞ്ഞുപോലെ, അത് ഉണങ്ങിയും മാഞ്ഞുമൊക്കെ പോകുന്നു. എന്നാൽ ഈ മനുഷ്യർക്ക് കാലാതീതനായ ദൈവത്തെപ്പോലെ പരന്നുകിടക്കാനാകും എങ്ങനെയെന്നല്ലേ? എന്റെ ജീവിതം അപരനിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ, ഞാൻ മായുമ്പോൾ അവൻ വളരുമല്ലോ. സ്നാപകൻ പറഞ്ഞതുപോലെ, ഞാൻ തളരുകയും അവൻ വളരുകയും ചെയ്യണമല്ലോ. പൗലോസ് ശ്ലീഹായുടെ അനുഭവങ്ങളെ ധ്യാന വിഷയമാക്കുന്നതുകൊണ്ട് 2 കൊരിന്ത്യർ 4:12 ശ്ലീഹ പറയുന്നതുപോലെ, ഞങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾ ജീവിക്കുകയാണ്. അങ്ങനെ ഒരു ജീവിതത്തിൽ നിന്ന് മറുജീവനിലേക്ക് കൊളുത്തപ്പെടുന്ന ജീവന്റെ പ്രഭ ഒരു റിലേ പോലെ, അങ്ങനെ നമ്മൾ ദൈവകാലത്തോളം സ്നേഹത്തിന്റെ നിറവുകളായി മാറും, സ്ഥലകാലങ്ങളിൽ പരക്കും. ഇന്നലെ അതുകൊണ്ട് തന്നെയാണ് ശ്ലീഹ പറഞ്ഞത്, ഭരമേൽപ്പിക്കപ്പെട്ടതും പാരാദിദോമി സ്വീകരിക്കപ്പെട്ടതും പാരാലംബാനോ എങ്ങനെ സ്നേഹത്തിൽ പൊരുത്തപ്പെട്ട് കിടക്കുന്നുവെന്നും പരസ്പരം കെട്ടിപ്പടുക്കുന്നുവെന്നും. അത് ക്രിസ്തുവിന്റെ കുരിശേറ്റങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കുകൾ കൂടിയാണ്. കുരിശിന്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്ന രീതിയും ശ്ലീഹായുടെ മറ്റു ലേഖനങ്ങളിൽ നിന്ന് ഇത് വ്യക്തമാകുന്നുണ്ട്.
പൗലോസ്ലിഹ താൻ സ്ഥാപിച്ച ഈ സഭകളോട് കാണിക്കുന്ന ഈ ഔത്സുക്യത്തെ അപ്പസ്തോലിക് പെറൌസിയ എന്നൊരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വായിച്ചെടുക്കാറുണ്ട്. പെറൌസിയ എന്നാൽ രണ്ടാം വരവ്. സ്ലിഹ ഇപ്രകാരം താൻ മുൻപൊരിക്കൽ സ്ഥാപിച്ച സഭകളിൽ ഇന്ന് അസന്നിഹിതനാകുമ്പോൾ തന്റെ സാന്നിധ്യം അറിയിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സങ്കേതമാണത്. മൂന്ന് രീതിയിലാണ് സാധാരണ ഇത് പ്രകടമാകാറ്. ഒന്നുകിൽ സ്ലിഹ അവിടെ ശാരീരികമായി വീണ്ടും സന്നിഹിതനാകാൻ ശ്രമിക്കുന്നു, ഫിസിക്കൽ പ്രസൻസ്, അതുമല്ലെങ്കിൽ ദൂതന്മാർ മുഖേനയോ എമിസുറീസ് അല്ലെങ്കിൽ എഴുത്തുകൾ വഴിയോ എപ്പിസൽസ്. അസന്നിഹിതമായ സാന്നിധ്യമാണിത്, ദ ആബ്സെന്റ് പ്രസൻസ്. സ്ലിഹ അവിടെ ശരീരത്തോടെ സന്നിഹിതനാകുന്നതാണ് ഏറ്റവും അഭികാമ്യം. അങ്ങനെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, ഒരു ഹീറോയുടെ മാസ് എൻട്രി പോലെ സ്ലിഹ അവിടേക്ക് കടന്നു വരണമെന്ന്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് എയ്സോഡോസ് എന്ന വാക്കിനെ നാം മനസ്സിലാക്കേണ്ടത്. വലിയ പുകൾ പെറ്റവരും പ്രാഗൽഭ്യമുള്ളവരുമായ പ്രഭാഷകർ ഇങ്ങനെ ഗ്രീക്കോ റോമൻ മഹാനഗരങ്ങളിൽ എത്തിച്ചേരുമ്പോൾ ജനം അവരെ കേൾക്കാൻ തിങ്ങിക്കൂടുമായിരുന്നു. അവരുടെ വാക്വിലാസവും ബുദ്ധിവൈഭവങ്ങളും അവരുടെ വാക്കുകൾ കൊണ്ടുള്ള അമ്മാനമാടലും എല്ലാം ജനങ്ങളെ കോരിത്തെരിപ്പിക്കുന്നു. അത്തരം പ്രഭാഷകരെ തങ്ങളുടെ വേദികളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ അവർ മത്സരിക്കുമായിരുന്നു. ഇപ്രകാരമെല്ലാം ശീലിച്ച ഈ മഹാനഗരങ്ങളിലേക്കാണ്, ജനസഞ്ചയങ്ങളിലേക്കാണ് ശ്രീഹ ഒരു പ്രഭാഷകനായി കടന്നു വരുന്നത്. ക്രിസ്തീയ പ്രഭാഷകൻ ഒരു മാസെൻട്രി പ്രതീക്ഷിച്ചിരിക്കുന്നിടത്ത് ശ്രീഹ പറയുകയാണ്, ഞാൻ മനുഷ്യന്റെ വാക്വിലാസത്തിലോ ജ്ഞാനത്തിലോ അല്ല വന്നിരിക്കുന്നത്, ക്രിസ്തുവിനെക്കുറിച്ച് അതും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയേണ്ടതില്ലെന്നും പ്രസ്താവിക്കേണ്ടതില്ലെന്നും ഞാൻ ഉറപ്പിക്കുകയാണ്. 1 കൊരിന്ത്യർ 2:2. ഇങ്ങനെ പ്രഭാഷകരുടെ പെരുമകളെ ആഘോഷമാക്കുന്ന കൊരിന്ത്യൻ ദേശത്ത് തന്നെ ചൂഴ്ന്നു നിൽക്കുന്ന ഈ വാക്വിലാസങ്ങളുടെയും മാനുഷിക വിജ്ഞാനത്തിന്റെയും ജീവിതാനുഭവങ്ങളുടെയും ആ പശ്ചാത്തലത്തിലാണ് ശ്രീഹ തെസ്സലോണിയക്കാർക്ക് സ്നേഹത്തിന്റെ ഈ പാരസ്പര്യത്തെക്കുറിച്ച് എഴുതുന്നത്. വളരെ നിസ്സാരമാണ് തന്റെ വരവെന്ന് തോന്നുമെങ്കിലും നിസ്സീമമാണ് അവൻ കൊണ്ടുവന്നിരിക്കുന്ന സ്നേഹ സന്ദേശമെന്ന് പഠിപ്പിക്കാൻ. ഇങ്ങനെ ശ്രീഹ ഈ രണ്ടാം വരവുകളിൽ ആ സഭാസമൂഹങ്ങളിൽ തന്റെ അധികാരവും പദവിയും ഊട്ടിയുറപ്പിക്കാനല്ല ശ്രമിക്കുന്നത്, സ്നേഹത്തെ കുറെ കൂടി ഊട്ടിയുറപ്പിക്കാനും ആളിക്കത്തിക്കാനുമാണ്. ജീവൻ പരസ്പരം പകർന്നു കൊടുക്കുന്ന അനുഭവങ്ങളിലേക്ക് കടന്നു വരുവാനായി. അങ്ങനെ പ്രഭാഷണ മികവിനെ ഒരു കച്ചവടമാക്കി മാറ്റിയ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ കോരിത്തെരിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കാനും കഴിയുമായിരുന്ന ഒരു വ്യവസ്ഥയ്ക്ക് ബദലായിട്ടാണ് ശ്രീഹ സംസാരിക്കുന്നത്. സോഫിസ്റ്റ് എന്നൊരു ചിന്താശൈലിയായിരുന്നു അക്കാലത്ത് ഗ്രീക്കിൽ പ്രചാരത്തിലുള്ള ഈ വാക്കുകളുടെ കളി. ശ്രീഹ ഒരു ആൻറ്റി സോഫിസ്റ്റായി നിലകൊള്ളുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. വാക്കുകളുടെ ഈ കേളിയരങ്ങിൽ ശ്രീഹ കുരിശിന്റെ എളിയ പാഠത്തെ പകർന്നുകൊണ്ടാണ് വരുന്നത്. ഫിലോഡൊമോസ് എന്നൊരു ഗ്രീക്ക് ചിന്തകൻ ഊപ്പോക്രസിസ് എന്നൊരു നാട്യശാസ്ത്രഭാവത്തെ വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ശാരീരികമായി നാം സന്നിഹിതരാകുമ്പോൾ നമുക്ക് സത്യങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ ചമയ്ക്കാൻ സാധിക്കുമെന്ന്. ശരീരത്തിന്റെ ഒരു ബാഹ്യഭാഷ കൊണ്ട്, റെട്രിക് ഓഫ് ദ ബോഡി, വാക്കുകൾ കൊണ്ടും അംഗചലനങ്ങൾ കൊണ്ടും നമുക്ക് സത്യത്തെ വേണമെങ്കിൽ വളച്ചൊടിക്കാനാകും. അതിനാൽ ശ്രീഹ ഇന്ന് തെസ്സലോണിയൻ സഭയിൽ ശാരീരികമായി സന്നിഹിതനാകുന്നില്ല എന്ന് നാം അറിയുമ്പോൾ ഇങ്ങനെ ഒരു കപടനാട്യത്തിന് ഇടമില്ല എന്നുകൂടി മനസ്സിലാക്കണം. ഈ ദിവസങ്ങളിൽ നാഥൻ ഫരിസേയരെയും നിയമജ്ഞരെയും ശാസിക്കുന്നത് ഇതേ വാക്കുകൊണ്ട് തന്നെയാണെന്ന് മറക്കരുത്. ഉപോക്രിറ്റോസ്, കപടനാട്യക്കാർ, അത് ഒരു നാടകത്തിൽ അണിയുന്ന മുഖംമൂടിയുടെ സൂചകം തന്നെയാണ്. വിശ്വാസമെന്നത് ഒരു നാട്യശാസ്ത്രമല്ല. ഇന്ന് ആ ദുഷ്ടനായ ഭൃത്യന്റെ നിയോഗത്തെയും വിവരിക്കുമ്പോൾ നാഥൻ പറയുകയാണ്, അവന്റെ ഇടം കപടനാട്യക്കാരുടെ ഇടയിലായിരിക്കുമെന്ന്. യജമാനൻ വന്ന് ഇവനെ രണ്ടായി പിളർത്തുമെന്നാണ് സൂചന, ഡിക്കോറ്റോമിയോ. അല്ലെങ്കിൽ തന്നെ കപടനാട്യക്കാരുടെ ജീവിതം ഇരട്ടത്താപ്പായിരുന്നു, ഡൈക്കോട്ടോമി. അങ്ങനെ അവരുടെ അവസാനവും ഇരട്ടത്താപ്പായി മാറും. നാം തുടക്കത്തിൽ കണ്ടത് അപ്പസ്റ്റോളിക് പെറൌസിയ ആയിരുന്നെങ്കിൽ ഇന്ന് സുവിശേഷത്തിൽ നാഥന്റെ പുനരാഗമനം പെറൌസിയയെക്കുറിച്ചാണ് പരാമർശം. അതെന്ന് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല, പക്ഷേ അത് സംഭവിക്കും എന്നതാണ് ഇവിടെ പ്രതിപാദ്യം. തെസ്സലോണിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പുതിയ നിയമത്തിലെ ഏറ്റവും പഴക്കമുള്ള ഗ്രന്ഥമാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിനാൽ തന്നെ ക്രിസ്തുവിന്റെ പുനരാഗമനം അത്യാസന്നമാണെന്ന് കരുതിയിരുന്ന ഒരു സങ്കല്പമാണ് ആ ഗ്രന്ഥത്തിലുടനീളം വ്യക്തമാകുന്നത്, ഇമ്മിനന്റ് പെറൌസിയ. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഒരു നിഷ്ഠയും മറ്റും പലപ്പോഴും ഇങ്ങനെയുള്ള സമൂഹങ്ങളിൽ പ്രകടമാണ്. എന്നാൽ ക്രിസ്തുവിന്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള അർത്ഥസമ്പുഷ്ടി വരികയും അത് ഉടനെയെങ്ങും സംഭവിക്കുന്നില്ല എന്നൊരു തോന്നൽ കൈവരികയും ചെയ്യുമ്പോൾ ക്രിസ്തീയ സമൂഹങ്ങൾ തളർച്ചയിലേക്കും തകർച്ചയിലേക്കും പോകുന്നതാണ് ചരിത്ര സാക്ഷ്യം. ദൈവത്തോടും സഹജനോടുമുള്ള കടമകൾ അവർ മറക്കുന്നു. ഇങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് ഈ ഉപമകൾ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. യുഗാന്ത്യത്തെ സംബന്ധിക്കുന്ന ഒരു വിചാരവേളയിലാണ് മത്തായി സുവിശേഷം ഈ പാഠഭാഗം അവതരിപ്പിക്കുന്നതെന്നും മറക്കരുത്. ലോകാന്ത്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ഭാഷ, അപ്പോകലിപ്റ്റിക്, അത് യഥാർത്ഥത്തിൽ ഒരു പ്രവാചക ശബ്ദം തന്നെയാണ്. പക്ഷേ ഇന്നിന്റെ കഷ്ടതകളെ വളരെ ഗൗരവമായി എടുക്കുന്നതുകൊണ്ട് ഈ കഷ്ടതകൾക്കുള്ള തിരുത്ത്, ഈ തിന്മകൾക്കുള്ള തിരുത്ത് അടിയന്തരമായി ഒരു ദൈവിക ഇടപെടലായി അത് നോക്കിക്കാണുന്നുവെന്ന് മാത്രം. അതുകൊണ്ടാണ് അത്ര ഭീകരമായ ലോകാന്ത്യത്തിന്റെയും ആഗോളതലത്തിലുള്ള തകർച്ചകളുടെയും പ്രാപഞ്ചികമായ അസ്വസ്ഥതകളുടെയും ഭാഷയിൽ അത് സംസാരിക്കുന്നത്. പുനരാഗമനം സംഭവിക്കില്ല എന്ന് കരുതി നമ്മൾ നമ്മുടെ ക്രിസ്തീയ ഉത്തരവാദിത്വങ്ങൾ മറന്നാൽ സംഭവിക്കാനിടയുള്ള ഗൗരവമായ അപകടത്തെക്കുറിച്ചാണ് നാഥൻ ഇന്ന് പറഞ്ഞു തരുന്നത്. അവൻ എന്തായാലും വരും,
അവനൊരു കള്ളനെപ്പോലെ വന്നാൽ നമുക്കവനെ അഭിമുഖീകരിക്കാൻ സാധിക്കില്ലല്ലോ എന്ന്. അങ്ങനെ ക്രിസ്തുവിൻ്റെ പുനരാഗമനം പെരൗസിയ കാത്തിരിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ അപരൻ്റെ ജീവിതത്തിലേക്കുള്ള ക്രിസ്തുവിൻ്റെ വീണ്ടുവരവുകളായി പെരൗസിയ തന്നെയായി മാറ്റണം. ക്രിസ്തു വരുവോളം നമ്മൾ തന്നെ അവർക്ക് ക്രിസ്തുവിൻ്റെ ആർദ്രതയായി മാറണം.